ഷാർജ സെന്റ് മേരീസ് സുനോറോ പേത്രിയാർക്കൽ കത്തീഡ്രൽ വികാരി, ഇത്രയും ബഹുമാനപ്പെട്ട എബിനച്ചൻ, പ്രിയപ്പെട്ട യൂത്ത് അസോസിയേഷന്റെ പ്രവർത്തകരെ, കർത്താവിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, 50 നോമ്പിലേക്ക് പരിശുദ്ധ സഭ ഇന്ന് പ്രവേശിക്കുകയാണ്. പരിശുദ്ധ സഭയുടെ നന്മയുടെ ഒരു കാലഘട്ടമായിട്ട് ഈ നാളുകളെ നമ്മൾ മനസ്സിലാക്കുന്നു. അനുഗ്രഹവും കൃപയും മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും അധികം ലഭിക്കുന്ന ഒരവസരമാണ് വലിയ നോമ്പിന്റെ നാളുകൾ. തിന്മയുടെ സ്വാധീനത്തെ നോമ്പ് ആചരണത്തിലൂടെ പരാജയപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കുകയാണ്. ജീവിതത്തിൽ ആത്മീക വിജയം കൈവരിക്കുവാനായിട്ട് നിശ്ചയമായിട്ടും നമുക്കും ഈ നോമ്പിന്റെ നാളുകൾ യോഗ്യമാംവിധം പ്രയോജനപ്പെടുത്താം. പരിശുദ്ധ സഭയിലെ ഏതൊരു വിശ്വാസിയും തീഷ്ണതയോടുകൂടി അനുഷ്ഠിക്കേണ്ടതായ ഒരു നോമ്പാണ് വലിയ നോമ്പ്. ഈ വലിയ നോമ്പിന്റെ ആദ്യ ദിവസം ഒരു ചെറിയ ചിന്ത മാത്രം നിങ്ങളുമായി പങ്കിട്ട് ഞാൻ വേഗം അവസാനിപ്പിക്കട്ടെ. ശുദ്ധമുള്ള പുറപ്പാട് പുസ്തകം 17:8 മുതൽ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത്, അമാലോക്യർ ഇസ്രായേൽ ജനത്തിന്റെ നേരെ യുദ്ധത്തിനായിട്ട് വരികയാണ്. അവരെ നയിക്കുന്നവനായ മോശ യോശുവയോട് ഇപ്രകാരം ആവശ്യപ്പെടുകയാണ്, നീ തിരഞ്ഞെടുക്കപ്പെട്ടവരുമായിട്ട് യുദ്ധത്തിന് പുറപ്പെടുക. യോശുവ യുദ്ധത്തിന് പുറപ്പെട്ടപ്പോൾ മോശ മലയിലേക്ക് പോകുന്നു. മോശയോടൊപ്പം സഹോദരനായ അഹറോനുണ്ട്, ഊരുമുണ്ട്. അങ്ങനെ 3 പേരും മലയുടെ മുകളിൽ ചെന്നു. മോശ തന്റെ കയ്യിലുള്ള വടിയോടുകൂടി 2 കരങ്ങൾ ഉയർത്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അപ്പോഴെല്ലാം ഇസ്രായേൽ ജനം അമാലോക്കിനെ പരാജയപ്പെടുത്തുന്നതായി കാണുന്നു. തുടർന്ന് മോശയുടെ കൈ ക്ഷീണിച്ച് താഴോട്ട് പോകുമ്പോൾ അമാലോക്യർ ഇസ്രായേലിന്റെ നേരെ വിജയം കൈവരിക്കുന്നതായും നമ്മൾ കാണുകയാണ്. തുടർന്ന് മോശയുടെ ഇരുകരങ്ങൾക്കും താങ്ങായി അഹ്റോനും ഹൂരും 2 വലിയ കല്ലുകൾ കൊണ്ടുവന്ന് ക്രമീകരിക്കുകയാണ്. എന്നാൽ മോശ ക്ഷീണിച്ച് അവന്റെ കൈകൾ വീണ്ടും താണുമ്പോൾ അഹ്റോനും ഹൂരും സന്ധ്യാസമയം വരെയും അവന്റെ കൈകൾക്ക് ബലം നൽകിക്കൊണ്ട് 2 വശത്തും നിൽക്കുകയും സന്ധ്യയായപ്പോൾ യോശുവയുടെ നേതൃത്വത്തിലുള്ള ഇസ്രായേൽ ജനം യുദ്ധത്തിൽ വിജയം കൈവരിക്കുകയും ചെയ്തതായി ആ ഭാഗം വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കും. സ്നേഹിക്കപ്പെട്ടവരെ, മലമുകളിലേക്കുള്ള ഒരു യാത്രയാണ് ഈ നോമ്പിന്റെ കാലഘട്ടം. താഴ്വാരത്തിലെ സുഖങ്ങളും താഴ്വാരത്തിലെ ആഡംബരവും എല്ലാം ഉപേക്ഷിച്ച് മലമുകളിലേക്കുള്ള യാത്ര. എന്തിനാണ് ദൈവസന്നിധിയിലേക്ക് മോശയെപ്പോലെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുവാൻ? രാവിലെ മുതൽ സന്ധ്യ വരെയും ഭക്ഷണമോ പാനീയമോ ഒന്നും കൂടാതെ വാർദ്ധക്യത്തിലായിട്ടും ക്ഷീണത്തിലായിട്ടും മോശ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുകയാണ്. ദൈവം അവന്റെ പ്രാർത്ഥനയ്ക്ക് യോഗ്യമായ മറുപടി നൽകും. ഈ നോമ്പിന്റെ കാലയളവ് കൈ തളർന്ന് പോകരുത്, കൈ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കും. നമ്മളുടെ കൈമുട്ടിലെ തഴമ്പുകൾ, നമ്മളുടെ ഹൃദയത്തിൽ ഉള്ള പാപത്തിന്റെ തഴമ്പ് കുറയ്ക്കുവാനായി ഇടയാക്കി തീർക്കും. സമർപ്പണത്തോടെ മോശയെപ്പോലെ നമുക്ക് നമ്മളുടെ കൈകൾ ഉയർത്തി നോമ്പിന്റെ നാളുകൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടെ കഴിച്ചു. മലമുകളിലാണ് ദേവാലയം, മലമുകളിലാണ് ദൈവ സാന്നിധ്യം ദർശിക്കുന്നത്. മോശയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നു മലയുമായി വലിയ ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ബന്ധം പുലർത്തിയിരുന്ന ഒരു ആകയാൽ നമുക്ക് ദൈവസന്നിധിയിലേക്ക് നമ്മളുടെ കരങ്ങൾ ഉയർത്തുവാൻ പ്രാർത്ഥിക്കുവാൻ നോമ്പ് ശക്തമായ രീതിയിൽ ആചരിക്കുവാൻ ഒരുങ്ങാം. തുടർന്നുള്ള 50 ദിവസക്കാലം
പ്രാർത്ഥനയുടെയും ധ്യാനത്തിൻ്റെയും ആത്മവിചിന്തനത്തിൻ്റെയും അതോടൊപ്പം തന്നെ അവരനെ നിന്റെ പ്രിയപ്പെട്ടവനായി കണ്ട് അവന് സഹായത്തിൻ്റെ ഹസ്തം നീട്ടിക്കൊടുക്കുന്ന ജീവിതക്രമത്തിൻ്റെയും എല്ലാം നാളുകളായി തീരട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.